കെ സി സി എൻഎയുടെ മുൻ സെക്രട്ടറിയും നമ്മുടെ അവിടുത്തെ കോർഡിനേറ്ററുമായ, അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും പ്രോത്സാഹനവും, അതുപോലെ ആരുടെ അടുത്തും എന്തും വെട്ടി തുറന്ന് പറയുന്ന നമ്മുടെ എബ്രഹാം പുതിയെടുത്തശ്ശേരിയെ ഞാൻ വളരെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഞാനേറെ സ്നേഹിക്കുന്ന കനാനായ സമുദായ സംരക്ഷണ സമിതിയല്ല, കനാനായ സമുദായ അംഗങ്ങളെ, പാച്ചറയിലെ സഹോദരങ്ങളോട് പ്രത്യേകമായിട്ട് എനിക്കൊരു കടപ്പാടുണ്ട്. അത് മറ്റൊന്നുമല്ല, ഇവിടുത്തെ പാച്ചറ കേസിൻ്റെ ബാക്കി പത്രം കെ സി സി എൻഎയുടെ സെക്രട്ടറി ആയിരിക്കുന്ന കാലത്ത് ഡിട്രോയിറ്റിൽ വളർന്നു വരുന്നതായിട്ട് അറിയുകയും ആ ബാക്കി പത്രത്തെ ഉൾക്കൊള്ളുന്ന ഡിട്രോയിറ്റ് യൂണിറ്റും കൂടെ കൂടുന്നതാണ് കെ സി സി എൻഎ ഫെഡറേഷൻ എങ്കിൽ മാറിക്കെട്ടിയവനുണ്ടായ ഒരു സന്തതി ഉള്ള അംഗമായി തുടരുന്ന ഒരു യൂണിറ്റിനെ കെ സി സി എൻഎയുടെ ഭാഗമാക്കാൻ പാടില്ല. ഒന്നുകിൽ ആ യൂണിറ്റ് സ്വയം രാജിവെക്കണം, അതല്ലെങ്കിൽ ആ യൂണിറ്റിനെ മാറ്റി നിർത്തണം, അതല്ലെങ്കിൽ ഈ ആളിനെ മാറ്റി നിർത്തിക്കൊണ്ട് യൂണിറ്റിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് കെ സി സി എൻഎ മുൻപോട്ട് പോകണം എന്ന ഒരു വാശി പിടിച്ചപ്പോഴും ഇവിടെ പറഞ്ഞു വന്ന കുറെ കാര്യങ്ങൾക്ക് ഒരു ചേർനടപടിയായിട്ട് മാത്രം കൂട്ടി പറയാനാണ് ഞാനിത് പറയുന്നത്. ഒരു ആമുഖമായി മത്സരിച്ചപ്പോൾ എല്ലാവരും നല്ല തീവ്രമായിട്ട് സമുദായത്തിന് വേണ്ടി മരിച്ചു കളയുമെന്നും പറഞ്ഞാണ് ഇലക്ഷൻ നിൽക്കുന്നത്. ജയിച്ചു കഴിഞ്ഞപ്പോൾ കളം മാറി, ഇവരെന്തിനാ മത്സരിച്ചതെന്നോ ഇവരാരാണെന്നോ പോലും ഇവർ മറന്നു പോവുകയാണ്. അവസാനം അവിടെ ഞാൻ ഒറ്റപ്പെട്ടു. എങ്കിലും സമുദായ അംഗത്വത്തിൻ്റെ കാര്യത്തിൽ കെ സി സി എൻ എ അല്ലെങ്കിൽ ഏതൊരു സമുദായ സംഘടനകളും ജ്ഞാനായക്കാർക്ക് വേണ്ടി മാത്രമാണ് എന്ന് 100% വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുപോലെ തന്നെ കോട്ടയം രൂപത ജ്ഞാനായക്കാർക്ക് വേണ്ടി മാത്രമുണ്ടാക്കിയ രൂപതയാണെന്ന് 100% വിശ്വസിക്കുന്നയാളാണ് ഞാൻ. ഇനി യൂണിവേഴ്സിറ്റി ക്രിസ്ത്യാനി എന്ന തിരുവെഴുത്തിലൂടെ കാനോനികമായി തന്നെ കിട്ടിയ രൂപതയാണ് കോട്ടയം രൂപതയെങ്കിൽ കാനോനികമായി യാതൊരു തടസ്സവുമില്ല തെക്കും ഭാഗക്കാർക്ക് മാത്രമായി കോട്ടയം രൂപത നിലനിന്ന് വളർന്നു പോകുവാൻ. ഇവിടെ കുറെ ഉടായ്പകൾ പറയുന്നുണ്ട്, ഇത് ഇന്ത്യൻ ശിക്ഷാ നിയമങ്ങൾക്കും എതിരായിരിക്കും, ഇതൊക്കെ ഒരുമാതിരി കാടത്തമാണ്, മറ്റതാണ് മറിച്ചതാണ്, മാങ്ങത്തൊലിയാണ് എന്നാണ് ഇവർക്ക് ഈ ചിന്തയുണ്ടായത്. കാലമീരാറിന് മുൻപേ നല്ല യാപുന്മാരെ എത്തിക്കുമെന്ന് ആ ഉറപ്പിന്റെ പേരിൽ നമുക്ക് നല്ല യാപുന്മാരെ കിട്ടിക്കൊണ്ടിരുന്നു. പോർച്ചുഗീസുകാരുടെ വരവോടുകൂടി നമ്മുടെ കനാനായക്കാർ അല്ലെങ്കിൽ കേരള ക്രൈസ്തവ സഭ കത്തോലിക്കരുടെ കീഴിൽ അടിപ്പെട്ടു പോയതാണ്. വേറെ നിവൃത്തിയില്ല ഞാൻ, കാരണം അവിടെ നിന്ന് വന്ന യാപുവിനെ മുക്കിക്കുന്നു. നമുക്ക് 10 ഒരു 7 അങ്ങ് എപ്പോഴും ചിന്തിപ്പിൻ എന്ന് പറഞ്ഞു തന്നിരിക്കുന്ന കാരണവന്മാരുടെ ആ ഒരു സംഭവം, അതൊരു നമ്മുടെ ഒരു വലിയ ബലഹീനതയായി തന്നെ കൂടെ നടക്കുകയാണ്. ശക്തിയാണ് എങ്കിൽ പോലും 10 ഒരു 7, അതായത് വിശ്വാസമില്ലാതെ ജ്ഞാനായ സമുദായത്തിന് നിലനിൽപ്പില്ല, നിലനിൽക്കാൻ പാടില്ല, നിലനിൽക്കരുത് എന്ന് ഞാൻ പറയും. പക്ഷേ ആ വിശ്വാസത്തിൻ്റെ പേരിൽ പാടുമറിഞ്ഞു പോകരുത്, പാടുമറിയാതിരിക്കണം. നിങ്ങൾ സമുദായത്തെ മറന്നുകൊണ്ട് സഭയെ സ്നേഹിക്കുന്ന ഒരു വിശ്വാസ പ്രമാണത്തിനോട് ഞാനെതിരാണ്. കുന്നശ്ശേരി പിതാവിൻ്റെ പാതിക്കാലം തൊട്ടേ കോട്ടയം രൂപതയ്ക്ക് നാശം തുടങ്ങിയതാണ്. ബിജുതുപ്പ് കേസ് തുടങ്ങി, അന്ന് തുടങ്ങി പാച്ചറ കേസായി, ഇതാണ്ട് ഇപ്പൊ പുതിയ നവീകരണ സമിതി കേസ്. സുഹൃത്തുക്കളെ, ഞാനധികം പ്രസംഗിച്ച് നേരം കളയാനോ പ്രസംഗിക്കുന്നതിനത് എനിക്ക് വലിയ താല്പര്യവും, എന്തെങ്കിലും പ്രവർത്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുക. പ്രവർത്തിക്കേണ്ടത് മറ്റൊന്നുമല്ല, ഈ പിതാവ് എല്ലാവർക്കും അറിയാം. ഇപ്പൊ ഇവിടെ പലരും പറഞ്ഞു, ചൈതന്യയില് മോൻസിജി പറഞ്ഞു, ചൈതന്യയില് അന്ന് നടന്നപ്പോൾ പലരും എതിർത്തു, പിതാവ് പ്രസംഗം പകുതിയാക്കി നിർത്തി. അന്ന് കെ സി സി എൻ എയുടെ നേതൃത്വത്തിൽ പലരും പിതാവിന്റെ നിലപാടിനെതിരായിരുന്നു. ഇന്ന് അവരെവിടെയാണ്? ഈ പിതാവിന്റെ നിലപാടിന് യാതൊരു മാറ്റവും വന്നില്ല. അന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോയേച്ച് പിതാവ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് സെയിം തിങ്ങാണ്. ഈ പരിപാടി പുള്ളി തുടരുകയാണ്. നമ്മളിവിടെ കുറച്ച് പേര് ആഹ്വാനവും പ്രമേയങ്ങളുമായിട്ട് ഇങ്ങനെ നടക്കുന്നു, ഇവര് ഇവരുടെ പണി നോക്കിക്കൊണ്ടേയിരിക്കുന്നു. ഇന്നിപ്പം സമൂഹ വിവാഹം ഒന്നാകാൻ പോകുന്നു. കോട്ടയം രൂപത എന്നാണ് ഉണ്ടായത് നമ്മൾ അറിഞ്ഞിരിക്കണം. സീറോ മലബാർ എന്നാണ് ഉണ്ടായത് അറിഞ്ഞിരിക്കണം.
1911 ഉണ്ടായ കോട്ടയം രൂപതയും രൂപതയുടെ അമ്മയാണ് സീറോ മലബാർ 1923 ഉണ്ടായത് എന്ന് കൊച്ചു പറയുന്ന കൊച്ചു പിതാവിന് സ്തുതി പാടുന്ന ഒരുപാട് പിള്ളേർ നമ്മുടെ കൂടെ ഉണ്ടായിപ്പോയി. അന്ന് ചൈതന്യയിൽ വിഘടിച്ചു നിന്നിരുന്ന ഒരുപാട് നേതാക്കന്മാര് ഇന്ന് പിതാക്കന്മാരുടെയും പുത്രന്മാരുടെയും പരിശുദ്ധാത്മാവിന്റെയും പിറകെ ഒരു സ്ഥാനത്തിന് വേണ്ടി ഒരു വേദി അലങ്കരിക്കാൻ ഇങ്ങനെ നടക്കുകയാണ്. 100 വർഷം തികയുന്നതിന് മുമ്പേ 80 വർഷം ജൂബിലി ആഘോഷിക്കാൻ അവസരം കൊടുക്കുന്നു, ചാക്ക് കണക്കിന് കാശ് കൊടുക്കുന്നു, എല്ലാവരും ഹാപ്പിയാണ്, ഹരിഹരൻ ഹാപ്പിയാണ്. സമുദായം ഒരു വശം പിടിച്ചുപൊക്കൊണ്ടിരിക്കുകയാണ്. വൈദികരെയും കന്യാസ്ത്രീകളെയും ഒട്ടുമിക്കുമാറും അച്ഛന്മാരെയും പിതാവ് കയ്യിലെടുത്തു കഴിഞ്ഞു. സമുദായം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് പറയട്ടെ, ഇവിടെ ഇരിക്കുന്നവരിൽ പാച്ചിറക്കാരോട് മാത്രം ഞാൻ പറയും, ഓരോ ഇടവകക്കാരോട് എനിക്ക് അതേ പറയാനത്. ഒരുപാട് പേര് വേണ്ട, ഒരു ഇടവകയിൽ നിന്ന് 10 പേരെങ്കിലും, 10 പേര് ഒരു പ്രശ്നത്തിന് ഈ പ്രശ്നത്തിന് വേണ്ടി ഉത്തരം തന്നെ മതിയാകൂ എന്ന് പിതാവിന്റെ മുമ്പിൽ പോയി ചോദിക്കാൻ തയ്യാറുള്ളവർ 100 പേര് നാളെ ഉണ്ടോ? നാളെ പ്രശ്നം തീരും. ഇത് പറയുമ്പോൾ വൈദിക വിരോധമാണെന്നും എത്രാലും ചെയ്യാൻ പോകണമെന്നും ഒക്കെ പറഞ്ഞ് നമ്മളെ വേദനിപ്പിച്ച് വെറുതെ ആ ഒരു ലേബൽ കൊടുക്കുക. ലേബലിയെന്ന് നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ഇറങ്ങി പ്രവർത്തിക്കാൻ തയ്യാറുള്ള ഒരു ഇടവകയിൽ 5 പേര് മതി. ഏതാണ്ട് 150 ഇടവകളാണ് നമുക്ക്. 12 യൂണിറ്റുകളിൽ മാത്രമേ KSS യൂണിറ്റുകളിൽ വരെയായിട്ടുള്ളൂ. ഒരു മിനിമം 50 യൂണിറ്റെങ്കിലും ഉടനടി നടത്തുന്നില്ലെങ്കിൽ, 50 യൂണിറ്റെങ്കിലും നടത്തുന്നില്ലെങ്കിൽ, ആ 50 യൂണിറ്റ് ചുമ്മാ യൂണിറ്റുകളാകെ ഇങ്ങനെ ഒരു മീറ്റിംഗ് നടത്തിയൊരു കാര്യമില്ല. ആ യൂണിറ്റുകളിൽ 5 പേര് ഇറങ്ങി പ്രവർത്തിക്കാൻ ഒരു പ്രശ്നം വന്നാൽ അരമനയിലേക്ക് പോയി കല്യാണത്തിനോട് നോക്കി നോക്കി കാര്യങ്ങൾ പറയാൻ തയ്യാറുള്ളവരുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാവുന്നതേ. അതല്ല എങ്കിൽ ഇവിടെ ഇത് കേട്ട് കഴിഞ്ഞ് ആ പള്ളിയിലാസിന് എന്നാ പറഞ്ഞാലും പിതാവ് എന്നാ പറഞ്ഞാലും ഒന്നും തിരിച്ചു പറയാതെ പള്ളി മുറ്റത്തോട്ട് ഇറങ്ങിയിട്ടില്ല. ആ അങ്ങനെ പറഞ്ഞില്ല, ഇങ്ങനെ പറഞ്ഞില്ല, അത് ശരിയായില്ല, ഇത് ശരിയായില്ല, 10 പൈസ പോകാറില്ല. അതുകൊണ്ട് KCC പോലെയോ മറ്റ് സംഘടനകൾ പോലെയോ KSS മാറാതിരിക്കട്ടെ. KSS ചലനം ഇതൊരു തീനാളമായി ഇപ്പോഴും നിൽക്കുകയാണ്. ഇതൊരു കിടാവിളക്ക് പോലെ ഇത് നിൽക്കുകയാണ്. ഈ കിടാവിളക്കിൽ നിന്നും ഈ തീച്ചുവാല ആളി കത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അധികം താമസിയാതെ ഇത് ആളി കത്തുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞില്ലേ കോടതി വിധി ഇതായിപ്പോയി, കേസ് ഇങ്ങനെ കിടക്കുമ്പോൾ നമുക്ക് എന്നെ ചെയ്യാൻ പറ്റും. അതോടുകൂടി നമ്മുടെ മിക്കവാറും പരിപാടി തീരും. താങ്ക് യു സോ മച്ച്. അച്ഛൻ ബുദ്ധിപ്രതിഷേ, ഞാൻ ഓസക്കാരനാണ്, താമസിക്കുന്നത് മാപ്പിളൻ വഴിയും ഒരേ ഇടവർ പുതുപ്പള്ളിയിലായിട്ട് ഇങ്ങോട്ട് പെട്ടെന്ന് കിടക്കാനുള്ള എളുപ്പമുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ പാച്ചതയായിട്ടൊരു ധാർമ്മിക ബന്ധവും കൂടെ ഉള്ളതുകൊണ്ടാണ്. താങ്ക് യു സോ മച്ച്.